प्रमुख परिस्थिति प्रवर्तकरुमाय श्री सी आर नीलकंठन चालकुडी पुळ संरक्षण समिति नेतृत्व वह एस पी रवि संस्थान केरल विरुद्ध जनकीय समिति जनरल कन्वीनर एस राजीवन सर कोड़ जिला चेयरमैन साहेब ई पिपा श्रमितोर कर अलरीय पुस्तमुख इन केर संबंध दैव स्वंत नाड़ेपर केर भरणाधिकार भ्रांत नय मूल नोम एयरपा विमान केर अतिवेग सवर अवकर्य संस्थान कासरगोडमें कासरगोड जन आश्रय मंगलापुर कहना वाले पेट अवि प्राथमिक आवश्यक निर्वहन कहना संस्थान अब वाले पेट आणूर् विमान अलो विमान संस्थान केर आवास व्यवस्था परस्थि मुझकूट नशिपर सापति व्यवस्थय ते बुद्धि नशिप कड़कड़ी पद्धति केर भरणाधिकार मोटिकागत को महामारी नाम मरीजी अदसरुर भरणाधिकार ई संस्थान नशिपेटेट नव जीवन आशय मूलधन शक्त मड़ी प्रवर्तन मोटी अलुदाय कई पद्धति रून पब्लिश चलुदाय समर मुख केर संस्थान आगमान नाम समर रंग पक्षे कोविडि मूर्त अलग कोविडि वाले शक्त तीव्र इूल नमुक समर मुखत् ऐरपा साधिका संविधान अलग स्थिति अद इतना संस्थान कमिटी आय मत संस्थान कमिटी कीड़े पत्म जिला कमिटी नेतृत्व इतना इतना प्लान प्रकार अंपर आदमी नमुक मैडनी इन इवर पर नूर मीटर अः कैर बंद नूर मीटर भूमि ओर प्रदेश नूर मीटर लीतील अंजूट नील कटन अगर ऐसे नाम प्रदेश जन कुछ ना लक्षि अमूह्य आघात प्रकटन अब ना लक्षम आरवे प्रवर्तन के सरकार मोटी अर नाम इतना समरभ मोटे
വെളിഞ്ഞം പദ്ധതിക്ക് തന്നെ ഇപ്പോൾ വളരെ വളരെ അധികം കുട്ടി കൊടുത്ത വെളിഞ്ഞം പദ്ധതി ഇതുവരെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. അതെന്തുകൊണ്ടാണ്? കേരളത്തിന് ആവശ്യമായത്രയും കരിക്കല് അവർക്ക് ലഭിക്കാനില്ല. ഇത് വലിയ പതിനെട്ടടിയോളം വരുന്ന രണ്ടു ഭാഗത്തും ഫെൻസിംഗോടുകൂടി പതിനെട്ടടിയോളം വരുന്ന 532 കിലോമീറ്റർ നീളത്തിലുള്ള ഈ പിന്നെ ഈ രമാമായിട്ടെത്തിയിട്ടുണ്ട് നമ്മുടെ പ്രിയങ്കരിയായ വടകര MLA ശ്രീമതി KK രമ നമ്മളോടൊപ്പം ചേർന്നിട്ടുണ്ട്. അവരെ ഹാർദ്ദമായി സ്വാഗതം ചെയ്തു പോലെയാണ്. അത് ഞാൻ പറഞ്ഞു വരുന്നത് 532 കിലോമീറ്റർ നീളത്തിൽ ഇരുഭാഗത്തും ഫെൻസിംഗോട് കൂടി വരുന്ന ആ കേരയിൽ ആവശ്യമായ ആ കേരയിൽ ഫെൻസിംഗ് നിർമ്മിക്കുന്നതിന് ആവശ്യമായ അത്രയും പിന്നെ കരിങ്കല്ലും അതുപോലെ തന്നെ ആവശ്യമായ അത്രയും മറ്റ് മണ്ണും തിരിച്ച് കൊണ്ടുവരുന്നത് നമ്മുടെ പശ്ചിമഘട്ട മലനിരകളെയാണ്. ആ പശ്ചിമഘട്ട മലനിരകളെ ഇടിച്ചു നിർത്തിക്കൊണ്ട് വീണ്ടും ഒരു വൻ പ്രളയത്തിലേക്കും അതുപോലെ തന്നെ ഭൂമിശാസ്ത്രപരമായി കിടക്കുന്നു പടിഞ്ഞാറോട്ട് ചെരിഞ്ഞു കിടക്കുന്നു നമ്മുടെ ഭൂമി കേരളം. അതായത് 64 കിലോമീറ്റർ ഏവറേജ് 64 കിലോമീറ്റർ വീതിയും 500 മീറ്റർ നീളം കിലോമീറ്റർ നീളമുള്ള ഈ സംസ്ഥാനത്തെ വീണ്ടും ഒരു അണകെട്ടി മുറിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ ദുരന്ത ഭൂമിയാക്കി മാറ്റുവാനുള്ള പദ്ധതിയുമായി കേവലമായ സാമ്പത്തിക ലാഭത്തിന് വേണ്ടി ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ ഈ ഗവൺമെന്റ് തയ്യാറാക്കിയിരിക്കുകയാണ്. അതിനെതിരായി കേരളത്തിലെ പ്രമുഖരായ പരിസ്ഥിതി പിന്നെ പ്രവർത്തകരും അതുപോലെ തന്നെ മറ്റ് ഈ ഭൂമിയെ സ്നേഹിക്കുന്ന മറ്റ് പ്രവർത്തകരും ആളുകൾ ഈ രംഗത്തെ വളരെ ശക്തമായി മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ നമുക്ക് പൊതു നിരത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടാല് പൊതു സമൂഹത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഒരു സമരം നടത്തുവാൻ ഇന്ന് സാധിക്കാത്ത ഒരു സംവിധാനമാണുള്ളത്. പക്ഷേ നമുക്കറിയാം ഇവരൊക്കെ തന്നെ മറ്റു പല സമരങ്ങളിലും പൊതുരംഗത്തേക്ക് പൊതു ഇടങ്ങളിലേക്ക് കടന്നു വന്നുകൊണ്ട് സമരം നടത്തുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട്. ആ ഈ പാൻഡമിക് കാലഘട്ടത്തിലും ഞങ്ങളെ പോലുള്ള ഇരകളായിട്ടുള്ള ആളുകൾ തീർച്ചയായും ഞങ്ങൾ പൊതുരംഗത്തിലേക്ക് കടക്കുന്നതായിരിക്കും. ഈ പാൻഡമിക് അല്ലെങ്കിൽ ഈ പറയുന്ന പ്രോട്ടോകോൾ ഞങ്ങൾക്ക് ബാധകമല്ലാത്ത രീതിയിൽ ഗവൺമെന്റ് അവരുടെ നയങ്ങൾ അടിച്ചേൽപ്പിക്കുകയാണെങ്കിൽ തീർച്ചയായും ഞങ്ങൾ പൊതുനിരത്തിലേക്ക് ഇറങ്ങും. അതിന്റെ ഭവിഷ്യത്തുകൾ എന്തു തന്നെയായാലും അത് നേരിടുവാൻ ഞങ്ങൾ തയ്യാറായിരിക്കും. നമ്മൾ തയ്യാറാവണം. അതുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ നീട്ടി പറയുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ല. നമ്മുടെ ബഹുമാന്യരായ ഒട്ടനവധി നേതാക്കന്മാർ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ പ്രസംഗം ശ്രമിക്കുന്നതിന് വേണ്ടിയാണ്, നമ്മളൊപ്പം തന്നെ അവരുടെ പ്രഭാഷണം ശ്രമിക്കുന്നതിന് വേണ്ടിയാണ്, അവരുടെ എല്ലാ തരത്തിലുള്ള നമ്മൾ നമുക്കുള്ള പിന്തുണ ആഗ്രഹിക്കുന്നതിന് വേണ്ടിയാണ് അഭ്യർത്ഥിക്കുന്നതിന് വേണ്ടി ഈ പരിപാടി നമ്മൾ പിന്നെ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് ഞാൻ ഈ അവസരത്തിൽ പരത്തി പറയുന്നതിന് വേണ്ടി ആഗ്രഹിക്കുന്നില്ല. ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ ഉദ്ഘാടകയായ ബഹുമാന്യയായ നമ്മുടെ ശ്രീ വടകര MLA എന്റെ കൂടി കോൺസ്റ്റിറ്റ്യൻസിയിലുള്ള വടകര MLA ശ്രീമതി KK രമയ്ക്ക് ഹാർദ്ദമായി സ്വാഗതം ആശംസിച്ചുകൊള്ളുകയാണ്. പിന്നീട് നമ്മുടെ നമ്മുടെ SP രവി ചാലക്കുടി പുഴ സംരക്ഷണ സമിതി നേതാവ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. പരിസ്ഥിതി പ്രവർത്തകരും നമ്മുടെ ഒപ്പം ഈ സംസ്ഥാന ഈ പരിപാടിയിൽ എന്നുമെന്നുമുള്ള നമ്മുടെ ആക്ടിവിസ്റ്റായ ശ്രീ നീലകണ്ഠൻ സാർ അദ്ദേഹത്തെയും ആദരവോടുകൂടി ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ സംസ്ഥാന കേരളയിൽ വരുന്ന സംസ്ഥാന കമ്മിറ്റിയുടെ സമാനാധ്യനായ ജനറൽ കൺവീനർ ശ്രീ എസ് രാജീവൻ സാർ അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്തു. നമ്മുടെ ഈ കോഴിക്കോട് ജില്ലയിലെ എല്ലാ പരിപാടികൾക്കും സമുന്നതരായ നേതൃത്വം വഹിക്കുന്ന നമ്മുടെ ബഹുമാന്യനായ കൺവീനർ ചെയർമാൻ ശ്രീ TT ഇസ്മായിൽ സാഹിബ് അദ്ദേഹത്തെയും ഈ പരിപാടിയിലേക്ക് ഹാർദ്ദമായി സ്വാഗതം ചെയ്തുകൊള്ളും. അതുപോലെ തന്നെ എന്നെ ശ്രമിക്കുന്ന മുഴുവൻ ആളുകളെയും അതുപോലെ കേരളത്തിലെ ഈ ഭൂമിയെ സേവിക്കുന്ന ഈ ഇതിനെതിരായി പ്രതികരിക്കാൻ ആഗ്രഹിക്കുന്ന ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും ഞാൻ ഹാർദ്ദമായി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഈ പരിപാടി നിയന്ത്രിക്കുന്നതിന് വേണ്ടി നമ്മുടെ ബഹുമാന്യനായ ചെയർമാൻ TT ഇസ്മായിൽ സാഹിബിനോട് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുക. നമസ്കാരം.
ബഹുമാനപ്പെട്ട നമ്മുടെ പറഞ്ഞു ഞാനല്ല അധ്യക്ഷൻ എന്താ കേൾക്കാം സാറേ കേൾക്കാം പറഞ്ഞോളൂ ഓക്കെ ബഹുമാനപ്പെട്ട നമ്മുടെ ഉദ്ഘാടക സമാദരണീയായ ശ്രീമതി കെ കെ രമ അല്ലേ ആദരണീയരായ നമ്മുടെ ആക്ടിവിസ്റ്റും പരിസ്ഥിതി പ്രവർത്തകനും നമ്മുടെ സമരങ്ങളിലൊക്കെ ഏറ്റവും നന്നായി സഹകരിക്കുകയും പ്രചരണങ്ങൾക്ക് ചുക്കാൻ പിടിക്കുകയും ചെയ്യുന്ന ബഹുമാന്യനായ ശ്രീ സി ആർ നീലകണ്ഠൻ സാർ, നമ്മൾ പലതവണ ക്ഷണിച്ചപ്പോഴും അദ്ദേഹത്തിന്റെ തിരക്കുകൾ കൊണ്ടും പ്രത്യേകമായ മഹാമാരിയുടെ സാഹചര്യങ്ങൾ കൊണ്ടും നമ്മുടെ പരിപാടികളിൽ നേരിട്ടെത്താൻ കഴിഞ്ഞിട്ടില്ലാത്ത ചാരക്കൊടി പുഴയോര സംരക്ഷണ സമിതിയുടെ ബഹുമാന്യനായ നേതാവ് ശ്രീ എസ് പി രവി സാർ, ആദരണീയനായ ഞങ്ങളുടെ സംസ്ഥാന കേരള വിരുദ്ധ ജനകീയ സമിതിയുടെ ജനറൽ കൺവീനർ ശ്രീ എസ് രാജീവൻ സാർ, ബഹുമാന്യനായ ഞങ്ങളുടെ ജനറൽ കൺവീനർ ജില്ലാ കമ്മിറ്റിയുടെ ജനറൽ കൺവീനർ ശ്രീ രാമചന്ദ്രൻ വരപ്രത് സാർ, ഫേസ്ബുക്കിലൂടെ ഞങ്ങളുടെ ഈ പരിപാടി വീക്ഷിക്കുന്ന ഇരകളും ഇരകളോട് ആഭിമുഖ്യരായിട്ട് ഉള്ളവരായിട്ടുള്ള ഈ അതിജീവന പോരാട്ടത്തിൽ ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ബഹുമാന്യരായിട്ടുള്ള സഹോദരി സഹോദരങ്ങളെ, ഞാൻ ഏറെ പ്രസംഗിക്കുന്നില്ല. ആദ്യമായി ഞാൻ എൻ്റെ ബഹുമാന്യരായ അതിഥികളോട് പറയുന്നത്, ഈ സൂമിൽ നമ്മൾ 6 പേരും മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ളവരൊക്കെ ഫേസ്ബുക്കിൽ പേജിലാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് പ്രത്യേകം ഉണർത്തുകയാണ്. ബഹുമാനപ്പെട്ട രാമേന്ദ്ര സാറ് രമാമേടത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്. ഞാന് അവരെ കുറിച്ച് വിശേഷിപ്പിക്കുന്നത്, ഞങ്ങളുടെ ഈ സമരത്തിന്റെ ഒരു ഐക്കണായിട്ട് ഉയർന്നു വരാൻ കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ നിയമസഭയിൽ അവരെ നടത്തിയിട്ടുള്ള അത്യുജ്വലമായ പോരാട്ടം, താൻ അനുഭവിച്ചറിഞ്ഞ, താൻ നേരിട്ട് കണ്ട ഇരകളുടെ വേദനകൾ മനസ്സിലാവാഹിച്ചെടുത്ത് ഏറ്റവും വലിയൊരു പോരാട്ടമാണ് യഥാർത്ഥത്തിൽ ശ്രീമതി രമ MLA ഇന്നലെ അസംബ്ലിയുടെ ഫ്ലോറിൽ നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ ആവേശഭരിതരാണ്. ഈ സമരത്തെ തല്ലിക്കെടുത്താൻ വരുന്ന അധികാര ദുരമൂത്ത അധികാരി വർഗത്തിനെതിരെ അതിശക്തമായ ചെറുത്തുനിൽപ്പിന്റെ മുന്നോട്ടുള്ള കുതിച്ചുപായലിന് ഞങ്ങൾക്ക് സ്റ്റീറോയിഡ് നൽകിക്കൊണ്ടാണ്, ഞങ്ങൾക്കൊരു ബൂസ്റ്റിംഗ് നൽകിക്കൊണ്ടാണ് ബഹുമാനപ്പെട്ട ശ്രീമതി കെ കെ രമ MLA ഇന്നലെ അസംബ്ലിയിൽ ഞങ്ങൾക്ക് വേണ്ടി സംസാരിച്ചത്. ഞങ്ങൾ അവരെ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. ഞങ്ങളുടെ എല്ലാ സമരങ്ങളിലും, വടകരയിലെ ഞങ്ങളുടെ സമിതികൾ നടത്തിയിട്ടുള്ള എല്ലാ സമരങ്ങളിലും അവരുണ്ടായി, തിരഞ്ഞെടുപ്പിൽ അവരുടെ കൂടെ ഞങ്ങളുടെ ഇരകളുണ്ടായി. അവര് ഏറ്റവും അത്യുജ്വലമായ ഭൂരിപക്ഷത്തോടുകൂടി കേരളത്തിന്റെ നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. കാട്ടിലെ പീടികയിൽ ഞങ്ങൾ നടത്തുന്ന, നിരന്തരമായി തുടർന്നു വരുന്ന, 2 ഒക്ടോബർ തുടങ്ങി ഇന്നും തുടരുന്ന സത്യാഗ്രഹ സമരത്തിൽ പന്തലിൽ അവർ ഒരു ദിവസം വന്ന് പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. അപ്പൊ ഞാൻ സൂചിപ്പിക്കുന്നത്, എല്ലാ അർത്ഥത്തിലും പലരും കൈയൊഴിയുമ്പോഴും പതിതരുടെ കൂടെ നിൽക്കാനുള്ള ആ പോരാട്ടത്തിന്റെ മനസ്സിന്റെ മുമ്പിൽ ഞങ്ങൾ തീർച്ചയായും ആദരവുകൾ അർപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ ബഹുമാനപ്പെട്ട നീലകണ്ഠൻ സാറ് ഞങ്ങളുടെ സമരപ്പന്തലിൽ വന്നിട്ടുണ്ട്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്ന ഒട്ടേറെ സമരങ്ങളിൽ അദ്ദേഹം കൃത്യമായി പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. രവിസാറെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, അദ്ദേഹത്തിന് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല, ഞങ്ങളുടെ സത്യാഗ്രഹ സമരത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇന്ന് അദ്ദേഹം നമ്മളോട് ഒത്തുചേരുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ജനറൽ കൺവീനറും എല്ലാവരും ഒത്തുചേരുകയാണ്. ഏറെ സംസാരിക്കുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എനിക്ക് ഒരൊറ്റ കാര്യമാണ് ഇവിടെ ഞങ്ങൾ ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും സംസാരിക്കാനുള്ളത്. ഒരാൾക്കും ഇതിന്റെ വസ്തുവകകളെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ഗവൺമെന്റിന് പോലും ഈ കാര്യത്തിൽ എത്രമാത്രം വിവരമുണ്ട് എന്നുള്ളത് ശങ്കിക്കപ്പെടുന്നിടത്തും ആശങ്കിക്കപ്പെടുന്നിടത്തുമാണ് ഈ പ്രോജക്റ്റിന്റെ എല്ലാ കാര്യങ്ങളും ദ്രുതഗതിയിൽ നീക്കാൻ അവർ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന്റെ ഇപ്പോൾ പറയുന്ന അലൈൻമെന്റിലൂടെ പോവുകയാണെങ്കിൽ
ഒരു ലക്ഷത്തോളം ആളുകളെ കുടിയൊഴിപ്പിക്കേണ്ടി വരും, 20,000 വീടുകളും സ്ട്രക്ചറും ഒഴിച്ചു നീക്കേണ്ടി വരും. ഞങ്ങൾ വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഇതിന് ഉത്തരവാദിത്തം ഏൽപ്പിക്കപ്പെട്ട ഗെയിൽ വിജയകുമാർ എന്ന് പറയുന്ന ഉയർന്ന ഉദ്യോഗസ്ഥൻ ഞങ്ങളുടെ സമിതി നേതാവായിട്ടുള്ള മുളകുന്നത്തെ മാത്യു സാറിനോട് പറഞ്ഞത്, തോമസ് സാറിനോട് പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞു, തോമസ് സാറ് പറഞ്ഞു, ഇതിന്റെ 450 km സർഫേസിലൂടെ ഇത് കടന്നു പോകുമ്പോൾ രണ്ട് സൈഡിലും വലിയ ഭിത്തിയുണ്ട്, 15 ഉയരത്തിലുള്ള ഭിത്തിയുണ്ട് എന്ന് പറഞ്ഞപ്പം അതിനെ കുറിച്ച് ഇയാൾ വാ പൊളിച്ച് നിൽക്കുകയാണ് അത്ര ചെയ്തത്. അദ്ദേഹത്തിന് അത് അറിയില്ല, മന്ത്രിക്ക് അറിയില്ല. ഇതിന്റെ കേരയിൽ ലിമിറ്റഡ് കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ ആളുകൾക്കും എങ്ങനെയാണ് ഇത് കൊണ്ടുപോകേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ നിൽക്കുന്ന ഒരു പദ്ധതിയായിട്ട് ഇതിനെ കാണുകയാണ്. വരണം, മേടിക്കണം, അങ്ങനെ ഒരു ജനകീയ സംവിധാനത്തിൽ കാലങ്ങളോളം നിലനിൽക്കേണ്ട മറ്റു വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗപ്പെടുത്തേണ്ട പണം ഒരു ദുരന്ത വികസനമായി മാറ്റണം എന്നുള്ള ഒരൊറ്റ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുവരപ്പെട്ടത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ആളുകൾ ഈ കൺവെൻഷനിലേക്ക് വന്നു ചേർന്നുകൊണ്ടിരിക്കുന്നതിൽ. അവരോടൊക്കെ ഞങ്ങൾക്കുള്ള കടപ്പാട് അറിയിച്ചുകൊണ്ട് ഈ സമരത്തിൽ ഇനിയും വളരെ മുന്നോട്ട് പോകേണ്ടതുണ്ട് എന്ന് നിങ്ങളോടൊക്കെ പറഞ്ഞുകൊണ്ട്, അതിനൊക്കെ നിങ്ങളുടെ പിന്തുണ വേണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം നിർത്തുന്നു. നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടനം നിർവഹിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട നമ്മുടെ പ്രിയങ്കരിയായിട്ടുള്ള MLA, ഈ സമര ചരിത്രത്തിൽ നമ്മുടെ പോരാട്ട വീര്യത്തിന് ശക്തി പകരാൻ എത്തിക്കൊണ്ടിരിക്കുന്ന ഏത് ഇതേനെയും നമ്മുടെ കൂടെയുള്ള ബഹുമാനപ്പെട്ട ശ്രീ KK രമ MLA ആദരപൂർവം ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്താൻ വേണ്ടിയിട്ട് ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കണ്ടാ? കേൾക്കാമോ? അപ്പം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ, കേരയിൽ വിരുദ്ധ സമരസമിതിയുടെ നേതാവും കൂടിയായ ടി ഇസ്മായിൽ, രാമചന്ദ്രൻ സർ, CR രാജീവൻ തുടങ്ങി പ്രമുഖ വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, കുറെ കാലമായി നമ്മൾ ഇത്തരത്തിലൊരു ഒരു സമരവുമായിട്ട്, ഒരു പദ്ധതിക്കെതിരായിട്ടുള്ള, ജനവികാരത്തിനെതിരായിട്ടുള്ള, ജനങ്ങൾക്കെതിരായി നടക്കുന്ന ഒരു പദ്ധതിക്കെതിരെ നമ്മൾ സമരം മുഖേന തുടങ്ങിയിട്ട് കുറെ കാലമായി. പക്ഷേ ഈ കോവിഡ്, നമുക്കറിയാം, കോവിഡ് ഒരു വലിയ തോതിൽ നമ്മുടെ സമൂഹത്തെ ബാധിച്ചപ്പോൾ തീർച്ചയായിട്ടും അത് പ്രത്യക്ഷ സമരങ്ങൾ ഇപ്പം നമ്മൾ നിർത്തിവെച്ചിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇത് എന്നുള്ളത് കൊണ്ട്, ഒരുപക്ഷെ സമൂഹത്തിന് ഇതിന്റെ സമരങ്ങളൊക്കെ അങ്ങ് അവസാനിച്ചു എന്നൊരു തോന്നൽ ഉണ്ടായോ എന്ന് എനിക്ക് തോന്നുകയാണ്. അങ്ങനെയൊക്കെ ഒരു ഇതിന്റെ അധികാരികൾക്കൊക്കെ ഇപ്പം ഇതിന് വലിയ പ്രശ്നങ്ങളില്ല എന്ന് തോന്നി തുടങ്ങിയോ എന്ന് തോന്നുന്നൊരവസ്ഥയൊക്കെ ഇപ്പൊ ഉണ്ട് എന്ന് തോന്നുക. കാരണം വെച്ചാൽ ഗവൺമെന്റിന്റെ നീക്കങ്ങളൊക്കെ നമ്മൾ കാണുമ്പോൾ അങ്ങനെയാണ് തോന്നുന്നത്. അപ്പൊ സത്യത്തിൽ നമ്മുടെ നാട് എങ്ങോട്ടേക്കാണ് പോകുന്നത് എന്ന് നമ്മളൊക്കെ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നാട്ടിൽ വികസനം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന പദ്ധതികളൊക്കെ ആരുടെ വികസനത്തിന് വേണ്ടിയിട്ടാണ് ഈ പദ്ധതികൾ നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്നതെന്ന് ഇപ്പോഴും നമുക്ക് ആർക്കും ബോധ്യമാവുന്നില്ല. സാധാരണ ജനങ്ങൾക്ക് ഒട്ടും മനസ്സിലാകാത്ത രൂപത്തിലേക്കുള്ള വികസന കാഴ്ചപ്പാട് ഇടതുപക്ഷം എന്ന് ഭരിക്കുന്ന ഒരു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കൂടി ഉണ്ടാവുന്ന ഒരു നാട്ടിലാണ് നാം ജീവിക്കുന്നത് എന്നത് ഒരുപക്ഷെ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുകയാണ്. എങ്ങനെയാണ് ഒരു ഇടതുപക്ഷ സർക്കാരിന് ഇത്രയ്ക്കധികം മൂലധന താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന രൂപത്തിലേക്ക് മാറാൻ വേണ്ടി കഴിയുകയെന്നതും അതിന് മാത്രം പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച്, അപ്പൊ ആ തരത്തിലേക്ക് തന്നെ വീണ്ടും വീണ്ടും സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിൽ ഇവിടെ പ്രതിഷേധങ്ങളോ അതുപോലെ തന്നെ അതിനെതിരായിട്ടുള്ള വികാരങ്ങൾക്കോ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കോ ഒന്നും ഒരു വിലയും കൽപ്പിക്കുന്നില്ല എന്നതാണ് നാം മനസ്സിലാക്കുന്നത്. ഒരു അതൊന്നും ഒരു വിഷയമല്ല. സർക്കാർ തീരുമാനിച്ചു കഴിഞ്ഞാൽ സർക്കാരിന് ചില താല്പര്യങ്ങളുണ്ട്, ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, ആ താല്പര്യങ്ങൾ നിലനിർത്താൻ വേണ്ടിയിട്ട് എന്തും നടപ്പാക്കും എന്ന അവസ്ഥയിലേക്ക് അതിനെതിരെ വരുന്ന എല്ലാ സമരങ്ങളെയും അല്ലെങ്കിൽ എല്ലാ ജനകീയ ശബ്ദങ്ങളെയും ഞങ്ങൾ അവസാനിപ്പിക്കും, അടിച്ചമർത്തും എന്ന് തന്നെയാണ്, ആ തരത്തിലുള്ള ധിക്കാരം തന്നെയാണ് നമ്മൾ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിന്റെ ഒരു പ്രത്യേകത.
അപ്പൊ എനിക്കറിയാം കഴിഞ്ഞ ദിവസം ഒരുപക്ഷെ ഈ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സമരങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത് വളരെ വ്യക്തമായിട്ട് ഞാൻ ഉൾപ്പെടെ സൂചിപ്പിച്ച ഒരു കാര്യം, ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഇരകളുടെ കൂടെയല്ലാതെ ജനങ്ങളുടെ വിഷയങ്ങളുടെ കൂടെയല്ലാതെ അതിലപ്പുറത്തേക്ക് നീങ്ങുന്ന ഒരു വിഷയം ഉണ്ടാവില്ല എന്നത് ഞങ്ങളുടെ പാർട്ടിയും ആർ എം ബി ഐ എന്ന പാർട്ടിയും വളരെ വ്യക്തമായി എടുത്ത ഒരു ഞങ്ങളുടെ ഒരു നിലപാട് പോലും അത് തന്നെയാണ്. സാധാരണ അവശത അനുഭവിക്കുന്ന അല്ലെങ്കിൽ സാധാരണത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ജനവിഭാഗത്തിന്റെ കൂടെ നിൽക്കുക എന്നത് തന്നെ. അതിന്റെയൊക്കെ ഭാഗമായിട്ട് തന്നെയാണ് ഒരു ജനപ്രതിനിധിയായിട്ട് ആർ എം ബി ഐയുടെ ഒരു പ്രതിനിധിയായിട്ട് സഭയിൽ എത്താൻ വേണ്ടി കഴിഞ്ഞപ്പോൾ കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളുടെയും പ്രതിനിധിയായിട്ട് കൂടിയാണ് എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അത്തരത്തിലൊരു ശബ്ദം ഉയർത്താൻ കഴിയുന്ന ഇടങ്ങളിൽ ഉയർത്തുമെന്ന് വളരെ വ്യക്തമായിട്ട് നേരത്തെ സംസാരിച്ചതാണ്. ഒരുപക്ഷെ വടകരയൊക്കെ കേരളയിലെ ഈ അതിവേഗ റെയിൽ വരുന്നതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. ഒരു വലിയ ശതമാനം മേഖലയിൽ കൂടി കടന്നു പോകുന്നുണ്ട് ഞങ്ങളുടെ മണ്ഡലത്തിലൊക്കെ ഈ ഈ റെയിൽപാത. അപ്പൊ അവിടെ അനുഭവിക്കുന്ന ജനങ്ങൾ വലിയ വിഭാഗം ആളുകളും നമ്മോടൊപ്പം സഹകരിക്കുകയും ഇലക്ഷൻ പ്രചരണത്തിലൊക്കെ സജീവമായി പങ്കെടുക്കുകയും ചെയ്തപ്പോൾ അവരോട് വളരെ വ്യക്തമായിട്ട് ആ സമയങ്ങളിലൊക്കെ സൂചിപ്പിക്കുന്നത് കിട്ടാവുന്ന വേദികൾ ഇതിനു വേണ്ടി ഉപയോഗപ്പെടുത്തുമെന്നത്. അതുകൊണ്ട് തന്നെയാണ് ആദ്യമായി കിട്ടിയ വേദിയിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മുടെ ആളുകൾ നമ്മുടെ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ആ ബുദ്ധിമുട്ടുകൾ അതിന് അവിടെ അത് ആ ശബ്ദം അവിടെ ഉണ്ടാകണമെന്നും അത് ഉയർത്തിക്കൊണ്ടുവരണമെന്നും കാരണം അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. ഇതിന് സംസാരിക്കാൻ ആളുകൾ ഉണ്ട് എന്ന് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത്. ഒരു പക്ഷേ അവിടെ ഉയർന്ന ശബ്ദങ്ങളിലൊന്നും നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സംസാരവും കേൾക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും ഒരു ഒരു പ്രയാസം തോന്നുകയാണ്. അപ്പൊ പറയേണ്ട വേദികൾ പറയാൻ കഴിയാത്തൊരവസ്ഥ സാഹചര്യം കൂടി നമ്മുടെ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് അത് മാറേണ്ട ഒരു സാഹചര്യമല്ലേ എന്നത് ഞാൻ ആലോചിച്ചു പോവുകയാണ്. അപ്പൊ ഏതായാലും നമുക്ക് കിട്ടിയ വേദിയിൽ ഞാൻ അതിനെ ശക്തമായി പറയാൻ വേണ്ടി കഴിഞ്ഞെന്നും അതിനുശേഷം സോഷ്യൽ മീഡിയയിലൊക്കെ പ്രതികരണങ്ങളൊക്കെ നാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ പദ്ധതിക്ക് തന്നെ ഏറ്റവും കൂടുതൽ കിഫ്ബി പോലുള്ള അവിടെ നിന്നൊക്കെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് നടത്തുന്നത് എന്ന് പറയുമ്പോൾ അതിനെതിരായൊക്കെ സംസാരിച്ചപ്പോൾ കിട്ടുന്ന വിമർശനങ്ങളും പ്രതികരണങ്ങളും ഒക്കെ നാം ഇപ്പോഴും കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതൊരു വശത്ത് നടക്കുന്നത് നടക്കട്ടെ എന്നതാണ്, പക്ഷെ നാം അതിനെതിരെയുള്ള അതിശക്തമായ പോരാട്ടം മുന്നോട്ട് കൊണ്ടുപോകും എന്ന് തന്നെയാണ്. 11 ജില്ലകൾ കൂടി കടന്നു പോകുന്ന ഈ ഇത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ്? ആർക്കാണ് ഇത്ര വേഗത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരത്തേക്ക് എത്തേണ്ടത് നമുക്കറിയില്ല. നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ വിമാനത്താവളങ്ങൾ എല്ലാ ഏകദേശം ഭൂരിഭാഗം ജില്ലകളിലും ഉണ്ട് എന്ന് നമുക്ക് പറയാൻ വേണ്ടി വരും. ഇത്തരത്തിൽ സ്പീഡിൽ എത്തണമെങ്കിൽ അതിനെ ആശ്രയിക്കാം, പക്ഷെ എന്തിനാണ് അതൊക്കെ ബലികഴിച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു സംവിധാനത്തിലേക്ക് പോകുന്നത് എന്നുള്ളത് ഇപ്പോഴും അതിന് ഉത്തരം തരാൻ വേണ്ടി അധികാരികൾ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. ഇപ്പോഴും ഇതിന് കൃത്യമായൊരു ഒരു ലൈൻ ഉണ്ടായിട്ടില്ല. ഏതൊക്കെ ഭാഗങ്ങളിൽ കൂടെ കടന്നു പോകുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ പദ്ധതി, പിന്നെ എന്താണ് സർക്കാർ ഉദ്ദേശിക്കുന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള ഒരു രൂപരേഖ ഇപ്പോഴും തയ്യാറായിട്ടില്ല. പക്ഷെ നയപ്രഖ്യാപനത്തിന് വളരെ കൃത്യമായിട്ട് കേരള പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോകുമെന്നും അത് നടപ്പാക്കും എന്ന് തന്നെ വളരെ വ്യക്തമായിട്ട് നയപ്രഖ്യാപനത്തിൽ മുഖ്യമന്ത്രി സൂചിപ്പിച്ചു കഴിഞ്ഞു കേരളത്തിന്. അപ്പോൾ ഇത് നടപ്പാക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. അത് നടപ്പാക്കാൻ തന്നെയാണ് സർക്കാർ മുന്നിട്ട് വരുന്നത്. നമുക്കിതിനെ ചെയ്യാൻ കഴിയുന്നത് അതിശക്തമായ ജനകീയ വികാരം ഉയർത്തിക്കൊണ്ടുവരിക എന്നത് തന്നെയാണ്. ഇതിനെ ഇരയാക്കപ്പെടുന്ന ആളുകൾ പൂർണ്ണമായിട്ടും ഇതിന് ശക്തമായിട്ട് ഇതിനെതിരെ നിൽക്കുകയും ഒരു കാരണവശാലും നമുക്ക് ഈ പദ്ധതി നടപ്പാക്കാൻ നമുക്ക് വേണ്ട, അത് തന്നെയാണ് നമുക്ക് ഈ വേണ്ട ഈ പദ്ധതി. ഇത് നമ്മുടെ ജനത്തിന് വേണ്ടിയിട്ടില്ല. ഭൂരിഭാഗം പ്രദേശങ്ങളും കയ്യേർക്ക് 1082 ഹെക്ടർ ഭൂമിയാണ് ഇതിനെ പോകുന്നത് എന്നാണ് ചില കണക്കുകൾ വരുന്നവരും. അതായിരിക്കില്ല എനിക്ക് തോന്നുന്നു ഔദ്യോഗികമായിട്ട് വരുമ്പോൾ ഇതിൽ അപ്പുറത്തേക്ക് ഇതിന്റെ കണക്കുകൾ വരും. ഒരുപക്ഷെ കേരളത്തിലെ ഒരു വർഷത്തെ റവന്യൂ ചെലവിന്റെ പകുതിയിലധികം തുക ഈ കേരളയിൽ വേണ്ടി ചെലവഴിക്കുന്നു എന്നതൊരു ഒരു ഞെട്ടിപ്പിക്കുന്ന വസ്തുത കൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. എത്ര ശതമാനം തുകകളാണ് ഇതിനെ വിനിയോഗിക്കുന്നത് എന്നതുപോലും ഇപ്പോഴും അവ്യക്തമായി തുടരുകയാണ്. 530 km നീളത്തിൽ എന്ന് പറയുന്നു, 150-200 km സ്പീഡിൽ പോകുന്ന പദ്ധതി, ഇങ്ങനെ ഒരുപാട് ഇത് പറഞ്ഞുകൊണ്ട് വലിയ ആശങ്ക ഉണ്ടാക്കിക്കൊണ്ടൊക്കെ പോവുകയാണ്. എന്താ ഞാൻ എന്റെ വിശദാംശങ്ങളിൽ കടക്കുന്നില്ല, ഒരുപാട് ആളുകൾ ഇതിനെ സംസാരിക്കാനുണ്ട്. പക്ഷെ നമുക്ക് എനിക്കൊന്നും സൂചിപ്പിക്കാമല്ലോ, തീർച്ചയായിട്ടും നമുക്ക് ഇതിനെതിരായിട്ടുള്ള അതിശക്തമായ പോരാട്ടം നടത്തേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ് പോകുന്നത്. അത്തരത്തിലുള്ള പോരാട്ടത്തിനൊക്കെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ള ഒരു ഉറപ്പ് കൂടി മാത്രമാണ് ഞാനും എന്റെ സംഘടനയും ഒക്കെ ഉണ്ടാകും എന്നത് തന്നെയാണ് ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്. ഇതിനെ അനുഭവി ഇതിനെ ഇരയാക്കപ്പെടുന്ന ആളുകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് വളരെ
നമുക്ക് വളരെ വേദന ഉണ്ടാക്കുന്നതാണ്. ഓരോ ആളുകൾ കുടിയിറക്കപ്പെടുന്നത് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട്, താൻ ജനിച്ചു വളർന്ന വീട്ടിൽ നിന്നും മറ്റൊരു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം, ഭൂമി നഷ്ടപ്പെടുന്നത്, എല്ലാ തരത്തിലും നമ്മളെ നമ്മുടെ മണ്ണിൽ നിന്ന് പറഞ്ഞയക്കുന്ന ഒരു പദ്ധതിയായിട്ട് ഇത് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അനാവശ്യമാണ്, ഇതിന് യാതൊരു ആവശ്യവും നമ്മുടെ ഇന്നത്തെ നാട്ടിൽ ഇല്ല എന്നുള്ളത് കൊണ്ടാണ്, അതാണ് നമ്മൾ എതിർക്കുന്നത്. ഇതുകൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്നതിന്, ആർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത് എന്നതാണ് വ്യക്തമാക്കേണ്ടത്. അങ്ങനെ പറയുമ്പോൾ നമ്മൾ വികസന വിരോധികളായി മുദ്ര കുത്തപ്പെടുകയാണ്. നമുക്ക് വികസനത്തിന് നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. വികസനം എന്ന് പറയുന്നത് മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുകയും അതിന് അതാണ് വികസനം. ഒരു മനുഷ്യനായി ഏറ്റവും അടിസ്ഥാനമായിട്ട് വേണ്ടത് ഭക്ഷണം, പാർപ്പിടം, വസ്ത്രം, ഇത് ലഭ്യമാക്കാത്ത ഒരു നാടാണ് നമ്മുടെ നാട്. ഇപ്പോഴും അതിദരിദ്രരുണ്ട് എന്ന് മുഖ്യമന്ത്രി പോലും തങ്ങളുടെ സംസാരത്തിൽ പറഞ്ഞു, അതിദാരിദ്ര്യമുണ്ട് എന്ന് പറയുന്നൊരിടത്താണ് നാം നിൽക്കുന്നത്. ആ അതിദാരിദ്ര്യം പോലും നമുക്ക് തുടച്ചു നിൽക്കാൻ കഴിയാത്തടത്താണ് ഇതുപോലുള്ള പദ്ധതികൾ, ഈ അവശ്യ വിഭാഗങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി ഉപയോഗിക്കേണ്ട പൈസയാണ് ഇതിനൊക്കെ അനാവശ്യമായി ചെലവഴിച്ചത്. ഇതാണ്, ഇത് ആരുടെ താല്പര്യമാണ് എന്നത് ആണ് നമ്മൾ ചോദിക്കാനുള്ളത്. ചേട്ടൻ നമുക്ക് ഇതിനെതിരായിട്ടുള്ള നിലപാടെടുക്കുക, ശക്തമായ സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോകുക, മുഴുവൻ ഇരകളെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടുള്ള പോരാട്ട ഭൂമിയിലേക്ക് നമുക്ക് ഇറങ്ങേണ്ടിയിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത്തരത്തിൽ ഈ വികസന കാഴ്ചപ്പാടിന് എതിരായിട്ട് നമ്മൾ പൂർണ്ണമായും നിൽക്കുകയാണ്. നിങ്ങളുടെ ഈ ഈ വിരുദ്ധ സമരത്തിന് പൂർണ്ണമായിട്ടും ഉണ്ടാകും എന്ന് മാത്രമാണ് ഈ അവസരത്തെ സൂചിപ്പിക്കുന്നത്. ഒരുപാട് വിശദാംശങ്ങൾ കടക്കുന്നില്ല. സിയാറിനെ പോലുള്ള പ്രഗത്ഭര ഇനിയും സംസാരിക്കാനുണ്ട്, ആധികാരികമായി സംസാരിക്കാനുള്ള ആളുകളുണ്ട്. വലുതുചേട്ടം അവരുടെ സംസാരം കൂടി കേൾക്കാം. നിങ്ങളുടെ ഈ പരിപാടി, ഈ കൺവെൻഷൻ, ഓൺലൈൻ കൺവെൻഷൻ, നമുക്ക് ഓൺലൈൻ നമ്മുടെ ഒരു വെർച്വൽ കാലത്ത് നമ്മൾ ജീവിക്കുന്നതാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും ഇപ്പൊ ഇങ്ങനെയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടി നമ്മൾ കാണുകയാണ്. നമുക്കൊന്നും കാണാനും കേൾക്കാനും കഴിയുന്നത് ഒരു വലിയ ദുരന്ത ഭൂമിയിൽ തന്നെ നാം നിൽക്കുന്നു എന്നറിയാം. നമ്മളെ എങ്ങോട്ട് തന്നെ അടുത്ത തലമുറ പോകുന്നതെന്ന് നമുക്ക് ആലോചിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ്. ചേട്ടം ഈ ഒരു കൺവെൻഷൻ വളരെ സന്തോഷത്തോടു കൂടി ഉദ്ഘാടനം ചെയ്യുന്നു.